സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജനുവരി 7-ാം തീയതി. ഇന്നത്തെ വായനകൾ: വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, 4-ാം അധ്യായം 19 മുതൽ 5-ാം അധ്യായം 4 വരെയുള്ള തിരുവചനങ്ങൾ. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ
അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം, ഇതാണ് നമ്മുടെ വിശ്വാസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:12 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തികളിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് ഏശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിരുടെ ഗലീലി. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചിബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. ദൈവത്താൽ അയക്കപ്പെടുന്നവരൊക്കെ പ്രകാശരശ്മികളായി തീരണമെന്നും അനേകർക്ക് സൗഖ്യമായും സാന്ത്വനമായും അനുഗ്രഹമായും രൂപാന്തരപ്പെടണമെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായും, രോഗങ്ങളുടെ തടവറകളിൽ കഴിഞ്ഞിരുന്നവർക്ക് മോചനമായും, സങ്കടങ്ങളുടെ താഴ്വരയിൽ വസിച്ചിരുന്നവർക്ക് ആശ്വാസമായും പരസ്യജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ക്രിസ്തു ഈ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയമാണ്. അയക്കപ്പെടുന്നവൻ തന്നെ അയച്ചവനോട് എത്രമാത്രം വിശ്വസ്തനാകണമെന്ന് ക്രിസ്തുവും ക്രിസ്തുവിന് വഴിയൊരുക്കിയ സ്നാപകനും എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങളായിത്തീർന്ന് അവഗണിക്കപ്പെട്ടവർക്കും അവശത അനുഭവിക്കുന്നവർക്കും പ്രതീക്ഷയുടെ സുവിശേഷമാകുമ്പോൾ ഞാനും മറ്റൊരു ക്രിസ്തുവായിത്തീരും. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ജനത്തിന് രക്ഷയുടെ അനുഭവം ക്രിസ്തു സമ്മാനിച്ചതുപോലെ എൻ്റെ സാന്നിധ്യം സാന്ത്വനമാകുവാൻ ആഗ്രഹിച്ചിരുന്നവർ എനിക്ക് ചുറ്റിലുമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. നല്ല തമ്പുരാനെ, ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചവനോട് വിശ്വസ്തത പുലർത്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ അപരന് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സാന്നിധ്യമാകാനും അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് പ്രകാശമായി തീരുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗീ പരിചാരകരെയും
ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. യേശുവിൽ പ്രിയ സുഹൃത്തുക്കളെ, ഒത്തിരി ആളുകളുടെ ആവശ്യപ്രകാരം നൈറ്റ് പ്രെയർ ആൻഡ് വർഷിപ്പ് എല്ലാ ദിവസവും രാത്രി ഇന്ത്യൻ സമയം 6 മണിക്ക് നിറവ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിൽ 1 ജനുവരി ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവം അറിയിക്കുന്നു. അനുഗ്രഹപ്രദമായ രാത്രിയിൽ നിദ്ര പ്രാപിക്കാനും ഉറക്കത്തിന് തൊട്ടു മുൻപ് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും വീഴ്ചകൾക്ക് മാപ്പ് അപേക്ഷിക്കാനും വേണ്ടി പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നുചേരാം. യേശുവേ പാടാ ഒരു ഗീതം, പ്രണിതവൻ ആത്മാവിൻ നൊമ്പരത്താൽ. തകരാതെ കാക്കണേ എൻ ജീവിതം, പാറയിൽ വീണുടയും നീർത്തുള്ളി പോലെ തകരാതെ കാക്കണേ എൻ ജീവിതം. നിലയില്ല നീർക്കയത്തിൽ മുങ്ങിത്താഴും യേശുവേ പാടാ ഒരു ഗീതം, വ്രണിതമൻ ആത്മാവിൻ നൊമ്പരത്താൽ. Thank you.
കുരിശിലെ മൂന്നാണി ക്ഷതങ്ങളാൽ നീ മാനവരാശിയിൽ രക്ഷകനായി. കുരിശിലെ മൂന്നാണി ക്ഷതങ്ങളാൽ നീ മാനവരാശിയിൽ രക്ഷകനായി. സാരത്തായി നിൽക്കണേ ജീവിതയാത്രയിൽ, ചേർക്കണേ എന്നെ നിൻ സ്വന്തമായി. യേശുവേ പാടാ ഒരു ഗീതം, വ്രണിതമെന്നാത്മാവിൻ നൊമ്പരത്താൽ. കേൾക്കണേ നീ സ്നേഹത്തിൻ സംഗീതം, സപ്തസ്വരങ്ങളാൽ തീർത്ഥഗാനം. യേശുവേ പാടാ ഒരു ഗീതം, വ്രണിതമെന്ന് നൊമ്പരത്താല്. സ്തുതി ഗീതങ്ങളാലെന്നും ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതി ഗീതങ്ങളാലെന്നും. നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും കർത്താവേ നീന്റെ പാലകൻ. നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും കർത്താവേ നീന്റെ പാലകൻ. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും. ദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പാക്കും. ദൈവത്തിൻദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ. ചെവി കൊള്ളണേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണേ. ഹൃദയം തകർന്ന നിലവിളിയിൽ നീ എന്റെ ചാരെ വന്നിടണേ. ഹൃദയം തകർന്ന നിലവിളിയിൽ നീ എന്റെ ചാരെ വന്നിടണേ. ദൈവമേ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും. ദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പാർക്കും. ദൈവത്തിൻ
ദൈവമേ നീ ശക്തഗോപുരം, യേശുവേ നീ എൻ രക്ഷകൻ. ദൈവമേ നീ ശക്തഗോപുരം, യേശുവേ നീ എൻ രക്ഷകൻ. ആശ്വാസ പാവന സാന്നിധ്യം ത്രിയേക ദൈവമേ ആരാധന. ആശ്വാസ പാവന സാന്നിധ്യം ത്രിയേക ദൈവമേ ആരാധന. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതി ഗീതങ്ങളാലും നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും. പാലകൻ നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും, കർത്താവേ നീന്റെ പാലകൻ. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതി ഗീതങ്ങളാലും ദാസർക്കവകാശം. അവിടുത്തെ ദാസരവിൽ പാർക്കും ദൈവത്തിൻദാസർക്കവകാശം. അവിടുത്തെ ദാസരവിൽ തളർന്നപ്പോൾ നീ എനിക്കു താങ്ങായല്ലോ, തനിച്ചായപ്പോൾ നീ എൻ കൂട്ടായല്ലോ. തളർന്നപ്പോൾ നീ എനിക്കു താങ്ങായല്ലോ, തനിച്ചായപ്പോൾ നീ എൻ കൂട്ടായല്ലോ. കണ്ണുനീരൊപ്പുന്ന തൂവാലയായി നീ, കണ്ണുനീരൊപ്പുന്ന തൂവാലയായി നീ. തൃപ്തിനുള്ളിൽ സാന്ത്വനമായി, തൃപ്തിനുള്ളിൽ സാന്ത്വനമായി. തളർന്നപ്പോൾ നീ എനിക്കു താങ്ങായല്ലോ, തനിച്ചായപ്പോൾ നീ എൻ കൂട്ടായല്ലോ. സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യം യേശുവേ നിൻ്റെ സാന്നിധ്യം, രുധിരം മുഖരാം തന്നു നീ സ്നേഹം, ദിവ്യബലേ നിത്യ സ്നേഹമാ. നെഞ്ചിലെ മുറിവിൽ നീ പുഞ്ചിരിയായി, മനസ്സിലെ ഭാരം നീ പകുത്തെടുത്തു. നെഞ്ചിലെ മുറിവിൽ നീ പുഞ്ചിരിയായി, മനസ്സിലെ ഭാരം നീ പകുത്തെടുത്തു.
മനസ്സിലെ മായാത്ത മുറിവുകളിൽ മരുന്നായി മാധുര്യം നിന്റെ സ്നേഹം മനസ്സിലെ മായാത്ത മുറിവുകളിൽ മരുന്നായി മാധുര്യം നിന്റെ സ്നേഹം സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യം യേശുവേ നിൻ ദിവ്യ സാന്നിധ്യം രുധിരം മുഖരാൻ തന്നു നിൻ സ്നേഹം ദിവ്യബലി നിത്യ സ്നേഹമാ എന്റെ ഇന്നുകൾ ഇന്നലേക്കൾ നാളുകൾ നാളുകൾ അനുഗ്രഹീതം എന്റെ ഇന്നുകൾ ഇന്നലേക്കൾ നാളുകൾ നാളുകൾ അനുഗ്രഹീതം മനസ്സിലെ മായാത്ത മുറിവുകളിൽ സ്നേഹത്തിൻ തൈലമായി നീ വന്നു മനസ്സിലെ മായാത്ത മുറിവുകളിൽ സ്നേഹത്തിൻ തൈലമായി നീ വന്നു തളർന്നപ്പോൾ നീ എനിക്കു താങ്ങായല്ലോ തനിച്ചായപ്പോൾ നീ എൻ കൂട്ടായല്ലോ കണ്ണുനീരൊപ്പുന്ന തൂവാലയായി കണ്ണുനീരൊപ്പുന്ന തൂവാലയായി ഹൃത്തിനുള്ളിൽ സാന്ത്വനമായി ഹൃത്തിനുള്ളിൽ സാന്ത്വനമായി സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യം യേശുവേ നിൻ ദിവ്യ സാന്നിധ്യം രുധിരം മുഖരാൻ തന്നു നിൻ സ്നേഹം ദിവ്യബലി നിത്യ സ്നേഹം